How do you say extortion? Extortion? No, no, in Malayali, how do you say it? Kollayadikkal, kollayadikkal. Huh? Kollayadikkal. Kollayadikkal, kollayadikkal. In Malayalam, you say kollayadikkal. In small towns, in the streets, there are people who extort money. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മുടെ റോഡിൽ ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലൊക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട്, നമുക്കറിയാം. You know, they will threaten somebody and they'll say, give me money. അവരെന്ത് ചെയ്യും, ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. You know them, in every town there are 5 or 6 people here, in every street there'll be somebody who threaten somebody, say, I'll break your legs if you don't give me money. ഇവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എല്ലാ വില്ലേജുകളിലും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഒക്കെ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും, എനിക്ക് പൈസ ആണെങ്കിൽ ഞാൻ കാലടിച്ചു പൊട്ടിക്കും, മുട്ടടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രോഷൻ, അതായത് പൈസ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും. How do you say extortion? Extortion? No, no, in Malayali, how do you say it? കൊള്ളയടിക്കൽ, 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 കൊള്ളയടിക്കൽ. In Malayalam, in Malayalam you say കൊള്ളയടിക്കൽ, കൊള്ളയടിക്കൽ. Modi calls it electoral bonds. മലയാളത്തിലെ നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത്. What the common thief is doing on the street, the Prime Minister is doing at an international level. That is why sometimes you will see him doing puja underneath the sea, sometimes you will see him flying in the sky in a seaplane. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ നോക്കിയാൽ നിങ്ങൾക്ക് ചില സമയത്ത് കാണാം അദ്ദേഹം സമുദ്രത്തിന്റെ അടിയിൽ പൂജ ചെയ്യുകയാണ്, അല്ലാത്ത സമയം അദ്ദേഹം ആകാശത്ത് സീ പ്ലെയിനിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നരേന്ദ്രമോദി. Sometimes he'll tell the people of India, we will bring the Olympics to India. ചില സമയം അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് പറയും, ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരും. Another time he will say, we are going to send one man to the moon. ചില സമയം അദ്ദേഹം പറയും, ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരു മനുഷ്യനെ അയക്കാൻ പോവുകയാണ്. But he never talks about the issues that the farmers are facing. He never talks about unemployment. He never talks about price rise. പക്ഷേ നരേന്ദ്രമോദി ഒരു സമയത്തും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല, രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല, രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. When he says thali bajao during COVID, he's a genius. Adu mathramalla, pakshe nammude pradhanamantri parayunnu COVID samayathe kai gotti kola paranjappo ellavarum endu parayunnu, adeham assamine prathibhayanu, adi buddhishaliyanu ennaanu nammal parayunnu. The whole media will say, wow, how excellent, what a suggestion, how brilliant. Appo nammude madhyamangal paray, wow, endu midukkanaanu, maha prathibhayanu, endu manoharam ennu parayum. So you know what type of a person is running the country. നിങ്ങൾക്കറിയാം ഏത് തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നത് ഭരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. When the thali didn't work, he said, take the mobile phone and light the light of the mobile phone. ഈ ആദ്യമേ നമ്മളോട് പറഞ്ഞു കോവിഡിന്റെ സമയത്ത് കൈ ഒട്ടിക്കൊള്ളാൻ, പക്ഷെ അതൊന്നും ശരിയായിട്ട് നടപ്പാകാതായപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്, മൊബൈൽ ഫോൺ എടുത്തോളൂ, ലൈറ്റ് കത്തിച്ചോളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞത് അതാണ്, there was no electricity in the hospitals, people couldn't breathe. ആൾക്കാർക്ക് ശ്വസിക്കാൻ വയ്യായിരുന്നു, ആശുപത്രികളിൽ അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മൊബൈൽ ഫോൺ എടുത്ത് ലൈറ്റ് കത്തിച്ചോളാം. അത്ര പരിഹാസ്യമായ അപഹാസ്യമായ പ്രസ്താവനകളും ആണ് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയത്. So that is the state of the government today. നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ അവസ്ഥ ശരിക്കും ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ. Frankly, he doesn't have the understanding to run the country. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക്, ഈ രാജ്യത്തെ ഭരിക്കുന്നതിന് മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അതിനെ മനസ്സിലാക്കാനുള്ള കാര്യക്ഷമതയും പ്രാപ്തിയും ഇല്ല. Really, he does not understand the things. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നില്ല.